ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ച് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി, ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ക്വാണ്ടിറ്റി ഉണ്ട്. ഒന്ന് ലെങ്ത്, ദെൻ ടൈം ആൻഡ് മാസ്. ദീസ് ത്രീ ആർ വെരി ഇമ്പോർട്ടൻ്റ് ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റീസ്. ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് അടിസ്ഥാന അളവുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിലൊന്ന് ലെങ്ത് അഥവാ നീളം, മാസ് ടൈം അഥവാ സമയം. ഇതിൽ ലെങ്ത് ആണ് നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത്. നമുക്ക് വൈറ്റ് ബോർഡ് ക്ലാസ്സിലേക്ക് പോകാം. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെഷർ ചെയ്യേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ഈ ലെങ്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലെങ്ത് അളക്കാനുള്ള ഒരു ഉപകരണം നമുക്കിവിടെ കാണാം. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്, വിദ്യാർത്ഥികളുടെ അധ്യാപകരുടെ കയ്യിലിരിക്കുന്ന ഒരു ഉപകരണമുണ്ട്. ഇനി ടെയിലേഴ്സിൻ്റെ കയ്യിലാണ് ഒരു ടേപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ ലെങ്ത് അളക്കാനുള്ള ഉപകരണം സ്കെയിൽ എന്നൊക്കെയാണ് നമ്മളിങ്ങനെ പറയുക. പണ്ട് തൊട്ട് ഏൻഷ്യൻറ്റ് ടൈംസ് തൊട്ട് ഹ്യൂമൻ ബീങ്സ് യൂസ്ഡ് ഡിഫറെൻ്റ് മെത്തേഡ്സ് ടു മെഷർ ലെങ്ത്. ലെങ്ത് അളക്കാനായിട്ട് പണ്ട് തൊട്ട് ആളുകൾ പല രീതികളിലാണ് ചെയ്തുകൊണ്ടിരുന്നത്. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ ചാൻ വെച്ച്, ഇത്ര ചാൻ, ഇങ്ങനെ ചാൻ എന്ന് പറയുന്നൊരു യൂണിറ്റിൽ അളക്കുമായിരുന്നു ചാൻ. അതുപോലെ പിന്നെ മറ്റൊരു യൂണിറ്റ് ആയിരുന്നു അങ്കുരം. ഇങ്ങനെ നമ്മുടെ വിരൽ, ഇത്ര വിരൽ എന്നും പറഞ്ഞ് അളക്കുമായിരുന്നു അങ്കുരം. ഞാൻ അതൊക്കെ മലയാള വീടുകളായതുകൊണ്ട് മലയാളത്തിന് എഴുതും അങ്കുരം. ഈ മുല്ലപ്പൂക്ക് മേടിക്കുമ്പോൾ ഈ മുഴത്തിനാണ് അവരിങ്ങനെ അളന്ന് തരുന്നത്. ഒരു മുഴം ഇത്ര ലെങ്ത്താണ് ഉദ്ദേശിക്കുന്നത്, ഒരു മുഴം എന്ന് പറയുന്നു മുഴം. ലെങ്ത് അളക്കാനുള്ള മറ്റൊരു യൂണിറ്റാണ് വാര. വാര എന്ന് പറഞ്ഞാൽ ഒരു യാർഡിൻ്റെ അത്രയും വരും, എന്ന് വെച്ചാൽ ഒരു ക്രിക്കറ്റ് ബാറ്റിൻ്റെ അത്രയും വരുന്ന ഒരു യൂണിറ്റാണ്. ഏകദേശം ഒരു 84 സെൻറ്റിമീറ്ററോളം ലെങ്താണ് ശരിക്കും ഒരു വാര എന്ന് പറയുന്നത്. അപ്പോൾ പണ്ട് കാലത്ത് ആളുകൾ ലെങ്ത് അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള ചില യൂണിറ്റുകളായിരുന്നു. ചാൻ ഉപയോഗിച്ച് ലെങ്ത് അളന്നാൽ എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾ ചിന്തിച്ചു. ചാൻ അതുപോലെ തന്നെ അങ്കുരം, മുഴം, വാര ഈ യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് എല്ലാം ഇപ്പോഴും അതിൻ്റെ റേറ്റ് ഒരുപോലെ ആയിരിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാളുടെ കൈ വലുതാണെങ്കിൽ അയാൾ ഒരു ചാൻ എന്ന് പറഞ്ഞാൽ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും. വേറൊരാളുടെ കൈ ചെറുതാണെങ്കിൽ അയാളുടെ ചാൻ എന്ന് പറഞ്ഞാൽ ലെങ്ത് വ്യത്യാസമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊന്നും ഒരു ഒരു കോൺസ്റ്റൻസി ഇല്ല, അല്ലെങ്കിൽ ഒരു യൂണിഫോമിറ്റി ഇല്ല. അപ്പോൾ ഒരാൾ ഒരു ചാൻ അളന്നു തരുന്നതും വേറൊരാൾ ഒരു ചാൻ അളന്നു തരുന്നതിൽ വ്യത്യാസമുണ്ട്. കാരണം അപ്പോൾ ഇതൊരു ആക്യുറേറ്റ് മെഷർ നമുക്ക് ലഭിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോകം മുഴുവൻ ഈ ലെങ്ത് അളക്കുന്നതിന് വേണ്ടി നമ്മുടെ യൂണിവേഴ്സിലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള, യൂസ് ചെയ്യുന്ന, അംഗീകാരമുള്ളൊരു യൂണിറ്റ് ഉണ്ട്, അത് മീറ്റർ എന്ന് പറയുന്നത്. ലെങ്ത്തിൻ്റെ യൂണിറ്റ് മീറ്ററാണ്. അതിൻ്റെ സിമ്പൽ എന്ന് പറയുന്ന സ്മോൾ ലെറ്റർ എം. ലെങ്ത് അളക്കാനായിട്ട് ആ ഏൻഷ്യൻ ടൈംസിലുള്ള യൂണിറ്റുകൾക്ക് പകരം പിന്നീട് പുതിയ യൂണിറ്റുകൾ നിലവിൽ വന്നു. കറക്റ്റ് ആക്യുറേറ്റ് ആയിട്ടുള്ള, എല്ലായിടത്തും ഒരേ അളവ് തന്നെ കാണിക്കാവുന്ന യൂണിറ്റുകൾ നിലവിൽ വന്നു. മീറ്റർ, സെൻറ്റിമീറ്റർ, ഇഞ്ച്, ദെൻ കിലോമീറ്റർ, ഇങ്ങനെയുള്ള യൂണിറ്റുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങി. അതുപോലെ മില്ലിമീറ്റർ, ദെൻ മൈക്രോമീറ്റർ, ദെൻ നാനോമീറ്റർ, ഇങ്ങനെ ലെങ്ത് അളക്കാൻ പല യൂണിറ്റുകൾ നിലവിൽ വന്നു. നിങ്ങൾക്കിപ്പോൾ സംശയം വരുന്നുണ്ടാവും ഈ നാനോമീറ്റർ എന്തിനാ ഉപയോഗിക്കുന്നത്. ഇത് സെല്ലിൻ്റെ, ഒരു സെൽ എന്ന് പറഞ്ഞാൽ വളരെ മൈക്രോസ്കോപ്പിക്, അതിൻ്റെ ലെങ്ത് അളക്കാനായിട്ടൊക്കെയാണ് ഈ നാനോമീറ്റർ ഉപയോഗിക്കുന്നത്. മൈക്രോമീറ്റർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഈ ഇതൊരു ഗ്രീക്ക് ലെറ്റർ മ്യൂ, മൈക്രോമീറ്റർ. മൈക്രോമീറ്റർ, മൈക്രോൺ നമ്മൾ കേട്ടിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ തിക്നെസ് അളക്കാനായിട്ട് ഉപയോഗിക്കുന്ന തിക്നെസ് പ്ലാസ്റ്റിക്കിൻ്റെ. മില്ലിമീറ്റർ നമുക്ക് എപ്പോഴും നല്ല പരിചയമുണ്ട്. പേപ്പറിൻ്റെ, നമ്മുടെ ഫോട്ടോസ്റ്റാറ്റ് പേപ്പറൊക്കെ 70 or 80 mm അതിനകത്ത് ഇടുന്നത്. ആ പേപ്പറിൻ്റെ തിക്നെസ് അളക്കാനായിട്ട്, ഗ്ലാസിൻ്റെ തിക്നെസ്, ഇതൊക്കെ അളക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ മില്ലിമീറ്റർ. കിലോമീറ്റർ നമുക്കറിയാം, റോഡൊക്കെ അതിൽ ഇടുന്നതാണ്. ഇഞ്ച്, സെൻറ്റിമീറ്റർ ഇതെല്ലാം നമുക്കറിയാം. ഇഞ്ചൊക്കെ
ഈ ടൈല് ഓരോ രീതിയിൽ ഉപയോഗിക്കും, നമുക്കറിയാം സെന്റിമീറ്റർ നമ്മൾ വരയ്ക്കാനായിട്ട് ഉപയോഗിക്കും, മീറ്റർ നോർമലായിട്ടും തുണിയൊക്കെ മെഷർ ചെയ്യാനായിട്ട് ലെങ്ത് വയർ നമ്മൾ മേടിക്കുന്നത് മീറ്റർ അളവിലായിരിക്കും. അപ്പോൾ ഇതിനകത്ത് മീറ്ററാണ് നോർമലി ലെങ്തിൻ്റെ ബേസിക് യൂണിറ്റായിട്ട് ലോകം മുഴുവൻ അംഗീകരിച്ചിരിക്കുന്നത് മീറ്ററാണ്. അപ്പൊ മീറ്റർ ഈസ് ദ യൂണിറ്റ് ഓഫ് ലെങ്ത്. നമ്മുടെ ഈ എർത്തിൽ നിന്ന് മറ്റൊരു പ്ലാനറ്റിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് അളക്കേണ്ടി വരുമ്പോൾ അതിനുവേണ്ടി അളക്കുന്ന ഒരു യൂണിറ്റാണ് AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. എന്ന് വെച്ചാൽ ഒരു ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ അവർ എർത്ത് ആൻഡ് സൺ, നമ്മുടെ ഭൂമിക്കും സൂര്യനും ഇടയിലുള്ള ഡിസ്റ്റൻസാണ്. അതിനെയാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഡിസ്റ്റൻസാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വേറൊരു സ്റ്റാറിലേക്കുള്ള ഡിസ്റ്റൻസ് 3 ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെന്ന് മനസ്സിലാക്കും? ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്കുള്ള ഈ ഡിസ്റ്റൻസിൻ്റെ 3 ടൈംസ് ഉണ്ടായിരിക്കും ഈ ഡിസ്റ്റൻസ് എന്നാണ് അതിന് അർത്ഥം. ആസ്ട്രോണമിക്കൽ യൂണിറ്റും ഒരു ചെറിയ യൂണിറ്റാണ്. നമ്മളുടെ യൂണിവേഴ്സിൻ്റെ ഒരു വലിപ്പം നമ്മൾ നോക്കുമ്പോൾ ഈ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് ഈസ് ടു സ്മോൾ. അപ്പോൾ 2 സ്റ്റാറുകൾ തമ്മിലുള്ള അകലമൊക്കെ നോക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ലൈറ്റ് ഇയർ, LY എന്ന സ്മോൾ ലെറ്ററിൽ പറയുന്ന, സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് സിമ്പലൈസ് ചെയ്യുന്ന LY, ലൈറ്റ് ഇയർ. ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ പ്രകാശവർഷം. പ്രകാശവർഷം എന്ന് വെച്ചാൽ ഒരു ലൈറ്റ് ഇയർ, 1 ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? ഒരു വർഷത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ടോട്ടൽ ഡിസ്റ്റൻസിനെയാണ് 1 ലൈറ്റ് ഇയർ എന്ന് പറയുന്നത്. ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ലൈറ്റ് ഇൻ 1 ഇയർ, ഒരു വർഷത്തിൽ ലൈറ്റ് സഞ്ചരിക്കുന്ന ആകെ ഡിസ്റ്റൻസ് നമുക്കൊന്ന് കിടന്ന് ജസ്റ്റ് കണക്കൂട്ടി നോക്കാം. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ എത്ര കിലോമീറ്റർ ആയിരിക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോവാം. 1 ലൈറ്റ് ഇയർ എന്ന് വെച്ചാൽ അപ്പോൾ ഒരു വർഷം എന്ന് പറഞ്ഞാൽ അതിനകത്ത് 365 ഡേയ്സ്. ഓക്കെ, ഒരു ഡേ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 24 അവേഴ്സ്. ഒരു അവർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് 60 മിനിറ്റ്സ്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് 60 സെക്കൻഡ്സ്. ഓക്കെ, അപ്പൊ 1 സെക്കൻഡിൽ ലൈറ്റ് സഞ്ചരിക്കുന്നത് എത്ര ഡിസ്റ്റൻസ് ആണ് നിങ്ങൾക്കറിയോ? 3 ലാഖ് കിലോമീറ്റർ ആണ്. അപ്പോ 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ഇതിന്റെ പ്രോഡക്റ്റ് ആയിരിക്കും. ഇത് നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ആൻസർ ആയിരിക്കും ഹ്യൂജ്, വളരെ വലുതാണ്. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ 3 കിലോമീറ്റർ ആണ്. ഇവിടെ നമ്മൾ ചെയ്തത് 1 ഇയർ എന്ന് പറയുന്നത് എത്ര സെക്കൻഡ് ആണെന്നാണ് കണക്കുകൂട്ടിയത്. 365 × 24 × 60 × 60 അത്രയും സെക്കൻഡുകളാണ്. അപ്പോൾ 1 വർഷത്തെ സെക്കൻഡാക്കി, എന്നിട്ട് 1 സെക്കൻഡിൽ 300,000 കിലോമീറ്റർ ഇൻറ്റു 3 ലാഖ് നമ്മൾ. 1 ലൈറ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇത്രയും കിലോമീറ്റർ, നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്തത്ര വലിയൊരു ടോട്ടലാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ 1 ലൈറ്റ് ഇയർ. അപ്പൊ ലെങ്ത് അളക്കാനായിട്ടുള്ള ചെറിയ യൂണിറ്റുകളല്ല, ഭൂമിക്ക് വെളിയിൽ, നമ്മുടെ എർത്തിന് വെളിയിൽ, സ്പേസിൽ ഉപയോഗിക്കുന്ന ഓരോ യൂണിറ്റുകളാണ് 1 ആസ്ട്രോണമിക്കൽ യൂണിറ്റ്. അതൊരു ചെറിയ യൂണിറ്റാണ്, മില്യൻസ് ഓഫ് കിലോമീറ്റേഴ്സ് ഉണ്ട് ഇത്, എങ്കിലും ഇതൊരു ചെറിയ യൂണിറ്റാണ്. ഏതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? ഈ ലൈറ്റ് ഇയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഈ ലൈറ്റ് ഇയറിനേക്കാളും വലിയൊരു യൂണിറ്റ് ഉണ്ട്, 3.26 ലൈറ്റ് ഇയർ. ചേർന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു യൂണിറ്റാണ് പാർസെക് അഥവാ PC, പാരലിറ്റിക് സെക്കൻഡ് ഓർ പാർസെക്. ലെങ്ത് മെഷർ ചെയ്യാനുള്ള ഡിഫറെൻ്റ് യൂണിറ്റ്സിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ലെങ്ത് അളക്കാനുള്ള യൂണിറ്റ് ഏറ്റവും ചെറുതിൽ നിന്ന് ഞാൻ എഴുതുകയാണെങ്കിൽ നാനോമീറ്റർ സെല്ല്, ദെൻ മൈക്രോമീറ്റർ പ്ലാസ്റ്റിക്കിൻ്റെ തിക്നെസ്, ദെൻ മില്ലിമീറ്റർ ഗ്ലാസ് ഓർ പേപ്പറിൻ്റെ തിക്നെസ്, ദെൻ സെൻറ്റിമീറ്റർ ലൈനൊക്കെ വരയ്ക്കുമ്പോൾ, ദെൻ മീറ്റർ, ദെൻ കിലോമീറ്റർ. ഇത്രയാണ് നമ്മൾ ഭൂമിയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റുകൾ ലെങ്ത് അളക്കാനായിട്ട്. ഇനി സ്പേസിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമ്മൾ AU, ആസ്ട്രോണമിക്കൽ യൂണിറ്റ്, ദെൻ
ലൈറ്റ് ഇയർ. 3.26 ലൈറ്റ് ഇയർ ചേർന്ന് കഴിഞ്ഞാൽ 1 TC പാർസെക്. ഇങ്ങനെ അനവധിയായ യൂണിറ്റുകൾ ലെങ്ത് മെഷർ ചെയ്യാൻ ഡിഫറെന്റ് യൂണിറ്റ്സ്. ഓ, ലെങ്ത് എന്ന് പറയുന്ന ക്വാണ്ടിറ്റിക്ക് എത്രമാത്രം യൂണിറ്റുകളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള മെഷർമെന്റ് എടുക്കുന്നതിനുള്ള നാനോമീറ്റർ മുതൽ വലിയ അങ്ങ് സ്പേസ് മനസ്സിലാക്കാനുള്ള പാർസെക് വരെയുള്ള യൂണിറ്റുകൾ നമ്മൾ ക്രമമായിട്ട് മനസ്സിലാക്കുകയായിരുന്നു. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്.